ബാപ്പ നിങ്ങക്ക് അടുത്ത ശനിയാഴ്ച ഒഴിവല്ലേ നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ ബാപ്പ അറിയാത്ത ഈ ലീവ് മോനെവിടെ നിന്ന് കിട്ടിയെന്ന് ആരാഞ്ഞപ്പോൾ മകന്റെ മറുപടി കലക്കി കലണ്ടറിൽ ഉണ്ടല്ലോ ശനിയാഴ്ച ബാങ്ക് എന്ന് ബാങ്കിന് അവധിയുള്ള കാര്യം കലണ്ടറിൽ കണ്ട മോൻ മുസ്ലിങ്ങളുടെ ആരാധനയ്ക്കുള്ള സമയം അറിയിക്കുന്ന ബാങ്കിനാണ് അവധിയെന്ന് വിചാരിച്ചാണ് ബാങ്ക് വിളിക്കുന്ന ബാപ്പാനോട് മകന്റെ സംസാരം മലബാറുകാർക്കിടയിൽ ഇതൊരു തമാശയാണെങ്കിലും ഒരേ തരത്തിലുള്ള ഒരേ തരത്തിൽ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന എന്നാൽ വ്യത്യസ്ത അർത്ഥങ്ങളുള്ള ഒരു പിടി വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് അവയെ കുറിച്ചാവട്ടെ ഇന്ന് ഈ ഒരു എപ്പിസോഡ് വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ടിപ്സ് ഫോർ ബെറ്റർ ഇംഗ്ലീഷ് ആം റിസ്യൂർ ഇന്നത്തെ ഈ സെഗ്മെന്റിൽ നമുക്ക് ഒരേ സ്പെല്ലിങ്ങും ഒരേ ഉച്ചാരണവും ഉള്ള ഇംഗ്ലീഷ് വാക്കുകൾ പക്ഷേ അവയുടെ അർത്ഥങ്ങൾക്ക് വ്യത്യാസമുണ്ട് അത്തരത്തിലുള്ള ചില വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം അത്തരത്തിലുള്ള വാക്കുകൾക്ക് പൊതുവായി പറയുന്ന പേരാണ് ഹോമോണിംസ് ഹോമോണിംസ് ആർ ഡിസ്റ്റിങ്ക്ട് വേർഡ്സ് ദാറ്റ് ഹാവ് ദ same സ്പെല്ലിംഗ് ആൻഡ് പ്രനൗൺസിയേഷൻ ബറ്റ് ഹാസ് ഡിഫറൻറ്റ് മീനിങ്സ് ഫോർ ഇൻസ്റ്റൻസ് ബാങ്ക് where money is deposited നമുക്ക് ബാങ്ക് എന്ന വാക്ക് ഒരേ സ്പെല്ലിങ് ആണ് ഒരേ ഉച്ചാരണമാണ് പക്ഷെ രണ്ട് അർത്ഥങ്ങൾ കിട്ടുന്നുണ്ട് ഒന്ന് ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ നമുക്ക് ബാങ്ക് എന്ന് പറയാം ഇനി പുഴയുടെ കരക്ക് പുഴയുടെ ആ അരികു ഭാഗം വെള്ളമില്ലാത്ത ഭാഗത്ത് പുഴ ഓരത്തിന് നമുക്ക് പറയാറുണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ് ബാങ്ക് ഓഫ് റിവർ എന്ന് അതുപോലെ തന്നെ പാക് പാർക്ക് എന്ന വാക്കിന് ഗാർഡൻ അല്ലെങ്കിൽ പൂന്തോട്ടത്തിന് കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തിനൊക്കെ നമ്മൾ പാർക്ക് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ കാർ പാർക്ക് ചെയ്തു ബൈക്ക് പാർക്ക് ചെയ്യുക അതും പാർക്കാണ് സ്പെല്ലിങ് ഒന്നാണ് ഉച്ചാരണം ഒന്നാണ് ഹോൾട്ടിങ് പോയിന്റ് ഈസ് ആൾസോ എ പാർക്ക് ഇനി ട്രെയിൻ ട്രെയിൻ എന്നത് ഒരു വാഹനമാണ് നിരവധി ഭോഗികളുള്ള ഒരു വാഹനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റെയിൽവേ അതുപോലെ തന്നെ അതേ ട്രെയിന് നമ്മൾ ടീച്ച് അഥവാ നമ്മൾ പരിശീലിപ്പിക്കുന്നതിനും ട്രെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട് ഇനി ഫേസ് എന്ന വാക്ക് ഫേസ് എഫ് എ സി ഇ ഫേസ് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് ഫേസ് ചെയ്യുക നമ്മൾ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുക എന്നതില് എൻകൗണ്ടർ ഡിഫിക്കൾട്ടീസ് എന്ന വാക്കും അതുപോലെ തന്നെ ഫേസ് എന്നത് പാർട്ട് ഓഫ് എ ബോഡി ഒരു ശരീരത്തിന്റെ ഭാഗം നമ്മുടെ മുഖത്തിനും ഫേസ് എന്നാണ് പറയുക ഇനി അതുപോലെ തന്നെ ബിയോ ബിയർ എന്ന് കരടി അല്ലെങ്കിൽ ഒരു അനിമലാണ് ഒരു മാമൽ ആണ് അതുപോലെ തന്നെ ബിയർ ഐ കാൺ അഫോർഡ് അല്ലെങ്കിൽ വഹിക്കുക എന്ന അർത്ഥത്തിലും ബിയർ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇനി റൂളർ റൂളർ എന്ന് പറഞ്ഞാൽ സ്കെയിൽ എടുക്കുക എന്ന അർത്ഥത്തിൽ സ്കെയിൽ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ടൈപ്പോ എന്തൊക്കെ റൂളർ ആണ് അതുപോലെ തന്നെ റൂളർ വൺ ഹു റൂൾ കിങ് ഭരണാധികാരികൾക്കും നമ്മൾ റൂളർ എന്ന് തന്നെയാണ് പറയുന്നത് ഇനി മറ്റൊരു വാക്കാണ് ബാച്ച് ബാറ്റ് എന്ന സ്പോർട്സ് equipment ആണ് അഥവാ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബാച്ച് ഇനി അതേ സമയത്ത് ബാറ്റ് എന്നത് ഒരേ ആയിട്ടും ഉണ്ട് അഥവാ വൗവാദികൾക്കും ഇംഗ്ലീഷിൽ ബാച്ച് എന്നാണ് പറയുക ഇത്തരത്തിലുള്ള ഒരുപാട് വാക്കുകളാണ് ഒരേ ഉച്ചാരണവും ഒരേ സ്പെല്ലിങ്ങും പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുള്ള ഒരുപാട് വാക്കുകളുണ്ട് അവയ്ക്കാണ് ഹോമോണിയംസ് എന്ന് പറയുന്നത് ഇനി അതേ സമയം ഉച്ചാരണം ഒരുപോലെ ഇരിക്കുകയും സ്പെല്ലിങ്ങും അർത്ഥവും വ്യത്യസ്തവുമായിട്ടുള്ള ഒത്തിരി വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് അവയെ ഹോമോഫോൺസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത് ഹോമോഫോൺസ് ഉദാഹരണത്തിന് റ്റു ടി ആൻഡ് ടി ഡബ്ല്യു ഓ രണ്ടും റ്റു എന്നാ പറയാ ടു എന്നത് നമ്മളൊരു ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനിയോ ടു വൺ ടു ഒന്ന് കഴിഞ്ഞതിനു ശേഷമുള്ള ടു ഇനി ബി ബി

പ്രിയപ്പെട്ട അടുത്ത് ഏറ്റവും ഇഷ്ടമുള്ളവരൊക്കെ ജിയോ ഫ്രണ്ട്സ് ന്നൊക്കെ പറയും അതേ സമയത്ത് ജിയ ഒരു അനിമൽ ആണ് അല്ലേ മാൻ എന്താണ് ആർഒ യുടി എന്നത് ബസ് റൂട്ട് അല്ലെങ്കിൽ വാഹനങ്ങൾ പോകുന്ന വഴി എന്നുള്ള വഴി എന്നുള്ള അർത്ഥത്തിലാണ് റൂട്ട് ഉപയോഗിക്കുന്നത് റൂട്ടോ റൂട്ട് ഓഫ് ഓഫ് എ പ്ലാൻസ് വേരുകൾ എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരുപാട് സ്റ്റീൽ സ്റ്റീൽ ഒത്തിരി ഒത്തിരി വാക്കുകൾ നമുക്ക് ഇംഗ്ലീഷിലെ ഹോമോഫോ ഹോമോണിംസ് ആയിട്ടും ഹോമോഫോൺസ് ആയിട്ടും നമുക്ക് കാണാൻ കഴിയും ഹോപ്പ് യു എൻജോയ്ഡ് ടു ഡേയ് സെഗ്മെൻറ്റ് ഇഫ് യു ഫൈൻഡ് ഹെൽപ്ഫുൾ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡോൺ ഫോർ ഗറ്റ് യു ഷെയർ യുർ ഫ്രണ്ട് ഇറ്റ് മീ ഏൻ ആൻസറിൽ കം യു ദൂ എപ്പിസോഡ് ചിൽഡ്രൻ Bye.